ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടോ, അല്ലെങ്കിൽ അത് ഒരു കുറവാണോ? സാധാരണ മെയിൻ സ്ട്രീം സിനിമകളിൽ കാണുന്ന തരം ആർട്ടിസ്റ്റുകൾക്ക് കിട്ടുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇവർക്ക് കിട്ടുമോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നാലാളറിയപ്പെടുന്ന ആരും സെലിബ്രിറ്റിയാണ്. അഥവാ ഒരു യൂട്യൂബ് സ്റ്റാർസ്, ഇപ്പോൾ കരിക്കുന്ന പറയുന്ന പ്ലാറ്റ്ഫോമിലുള്ള ആർട്ടിസ്റ്റുകൾ, ഇവരെല്ലാവരെയും പുറത്ത് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ സെലിബ്രിറ്റി പോലെ തന്നെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ഡിജിറ്റൽ മീഡിയ പോലെ അല്ലെങ്കിൽ സിനിമ പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൈവരും. ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഒരിക്കലും തിയേറ്ററുകൾ കീഴടക്കുമോ എന്ന് പറയാനാകില്ല. കാരണം ഒ ടി ടി, തിയേറ്റർ, ഇത് രണ്ടും പാരലായിട്ട് പോകുന്ന രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റികളാണ്. ഒ ടി ടി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ടെലിവിഷൻ സീരിയലുകൾ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പോകുന്നതാണ്. അത് അവയിൽ ഒരുപാട് വെറൈറ്റികളുണ്ട് എന്ന് മാത്രം. മാത്രമല്ല, തിയേറ്ററുകളിലും ഒ ടി ടികളിലും പ്രദർശിപ്പിക്കപ്പെടുന്ന സിനിമകളുടെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ട്. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്ന സിനിമകളുണ്ടാകും. ഇപ്പോൾ വലിയ ക്യാൻവാസിൽ വരുന്ന വലിയ സിനിമകളുണ്ട്, വലിയ മുതൽ മുടക്കിൽ 500-600 കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന ഒരു സിനിമ ഒരിക്കലും ഒരു ഒ ടി ടി റിലീസിന് ശാശ്വതമാകില്ല. അത് തിയേറ്ററിൽ തന്നെ കണ്ടാസ്വദിക്കേണ്ട സിനിമയാണ്. ഇപ്പോൾ ബാഹുബലി 2 എന്ന് പറയുന്ന സിനിമ നാളെ നിങ്ങൾ ഒ ടി ടിയിൽ റിലീസ് ചെയ്യുന്നു. ഒ ടി ടി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ബെനിഫിറ്റാണ് അതിന് കിട്ടുന്നത്? അത് തിയേറ്ററിൽ കണ്ടാസ്വദിക്കേണ്ട സിനിമയാണ്. മാത്രമല്ല, മമ്മൂക്കയുടെ ലാലേട്ടൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ വിജയുടെയും സൂര്യയുടെയൊക്കെ സിനിമകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ വലിയ ആഘോഷത്തോടുകൂടെ ആളുകൾ കാണുന്ന സിനിമകളാണ്. അപ്പോൾ ഇങ്ങനത്തെ സിനിമകൾക്ക് തിയേറ്റർ വാച്ചിങ് തന്നെയാണ് അന്നും ഇന്നും എന്നും നല്ലത്. അത് അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ തിയേറ്ററിന് ശേഷം നിർമ്മാതാവിന് ലാഭം ഉണ്ടാകും. കാരണം ഒ ടി ടിയിലേക്ക് ഈ സിനിമ വിൽക്കപ്പെടുമ്പോൾ അതിന് നിർമ്മാതാവിന് ലാഭം കിട്ടും. മാത്രമല്ല, ഓഡിയൻസിന് ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് തിയേറ്ററുകളിൽ കാണാൻ പറ്റാത്ത ആളുകളുണ്ട്. ഇപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്യപ്പെടാത്ത രാജ്യങ്ങളിൽ വരെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ എത്തുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി ഈ സിനിമ കാണാൻ കിട്ടുന്നത് നല്ല കാര്യമല്ല. അതതിൻ്റെ ക്രിയേറ്റർക്കും കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ്. കാരണം അവരുടെ ക്രിയേഷൻ ലോകം മുഴുവൻ എത്തിപ്പെടുന്നുണ്ട്. ഒ ടി ടി പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, താരതമ്യേന ഇന്നത്തെ സ്റ്റാൻഡേർഡ് വെച്ച് ഒ ടി ടി സിനിമകൾ അല്ലെങ്കിൽ ഒ ടി ടിയിൽ റിലീസ് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെടുന്ന സിനിമകൾക്ക് കുറഞ്ഞ മുതൽ മുടക്കായിരിക്കും. അതായത് നല്ല പ്രസക്തിയും ശക്തിയുമുള്ള ഒരു വിഷയം നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് നന്നായി അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഒരാൾക്ക് ഉറപ്പായിട്ടും ഒ ടി ടി പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കാം. അതിന് കാരണം, തിയേറ്റർ റിലീസ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ തിയേറ്റർ റിലീസ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് സിനിമകൾ കടക്കുമ്പോൾ അതിനൊരുപാട് ഫോർമാലിറ്റികളുണ്ട്. സെൻസർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ, ഇതെല്ലാം തിയേറ്ററിക്കൽ റിലീസിന് പറ്റിയ രീതിയിൽ ചെയ്യണം. ഇതെല്ലാം വലിയ ചിലവുകൾ വരുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത നല്ല കണ്ടൻറ്റുകളുള്ള ചെറിയ തുക മാത്രം കയ്യിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഇതൊരവസരമാണ്. അങ്ങനെ വരുമ്പോൾ ഒ ടി ടി റിലീസിന് സിനിമകൾ സബ്മിറ്റ് ചെയ്താൽ, ഒ ടി ടി റിലീസ് ആയി ഈ സിനിമ എത്തുമ്പോൾ ഒരേ സമയം ഇത് രാജ്യം മുഴുവൻ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ, ഇപ്പോൾ നിലവിൽ തിയേറ്ററിക്കൽ റിലീസ് വരുന്ന ഒരു സിനിമ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് അവരത് സിനിമ വാങ്ങിക്കുന്നതും ലോകം മുഴുവൻ പ്രദർശിപ്പിക്കുന്നത്. അതായത് ഒരു വിതരണക്കാരൻ്റെ ബിസിനസ് മൈൻഡ് പോലെയാണ് ആളുകൾ സിനിമ വിദേശത്തും പലയിടത്തുമുള്ള മലയാളികൾ മലയാള സിനിമ കാണണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഏത് ഭാഷയിലും. വിതരണം ഏറ്റെടുക്കാൻ ആളില്ല എങ്കിൽ ആ ഭാഗത്തുള്ള പ്രേക്ഷകർക്ക് ആ സിനിമ കാണാൻ സാധിക്കില്ല. അപ്പോൾ സ്റ്റാർ വാല്യൂ ഇല്ലാതെ കണ്ടൻറ്റ് കൊണ്ട് മാത്രം മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ചെറിയ ചെറിയ സിനിമകൾക്ക് ആളുകൾ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഒ ടി ടിയുടെ പ്രസക്തി. ഒ ടി ടി റിലീസായ ഒരു സിനിമ മുമ്പിലെത്തി കഴിഞ്ഞാൽ, ഒ ടി ടി റിലീസ് വഴി ഇത് എത്രയൊക്കെ രാജ്യങ്ങളിൽ ഈ ആപ്പിന് പ്രചാരമുണ്ടോ അത്രയെല്ലാം രാജ്യങ്ങളിൽ ഈ സിനിമ റിലീസാകും. ഈ സിനിമ ഒരേ സമയം അല്ലെങ്കിൽ ഒരേ ദിവസങ്ങളിൽ തന്നെ ആളുകൾക്ക് കാണാൻ സാധിക്കും. അത് ഒരു ക്രിയേറ്ററെ സംബന്ധിച്ച്, അതായത് ഒരു തുടക്കക്കാരനോ അല്ലെങ്കിൽ അയാൾ അവതരിപ്പിക്കുന്ന ആ വിഷയം ആളുകളിലേക്ക് എത്തും എന്നുള്ളതിന് വലിയ ഉറപ്പാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ കൊടുക്കുന്നത്. ഒരു തിയേറ്ററിക്കൽ റിലീസിന് പറ്റില്ല എന്നതുകൊണ്ട് ആ കണ്ടൻറ്റ് നിന്നുപോകില്ല.